ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിംഗ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വെഡ്ഡിംഗ് കേക്ക് ഞാൻ 5 kg ആദ്യമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. 4 kg വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. 3 tier നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും മുന്നേ കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എഗ്ഗും അതേപോലെ തന്നെ മെഷർമെൻറ്റ് കപ്സ്, ബീറ്റർ, ബൗൾസ് എല്ലാം നമ്മൾ സെറ്റാക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 3 moulds ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 9, 7, 5 ½ kg മാത്രം 2 times ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് 3 kg ബാറ്റർ ആദ്യമായിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 3 cups മൈദ എടുത്തിട്ടുണ്ട്. 3 tsp ബേക്കിംഗ് പൗഡറും 1.5 tsp ബേക്കിംഗ് സോഡ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ, കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. പിന്നെ എല്ലാവരോടൊന്നും പറയാനുള്ളത് സ്കിപ്പ് ചെയ്യാത്തതിന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിരുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ 3 times അരിച്ചെടുക്കണം എന്നൊന്നുമില്ല, അതേപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗൊക്കെ ഒരു 1 pinch ഉപ്പിട്ട് കൊടുക്കുക. 3 spoon വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 moulds എടുത്താലും മതി, അല്ലെങ്കിൽ 3 spoon എടുത്താലും മതി. ഇനി 12 room temperature എഗ്ഗ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള എഗ്ഗ് തന്നെ ആയിട്ട് എടുക്കുക. അപ്പോൾ നല്ല കേക്ക് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നല്ലപോലെ വലിപ്പമുള്ള കൊഴുമുട്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ കേക്ക് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വലിയ കേക്കൊക്കെ ചെയ്യുമ്പോൾ അത് ഇതേപോലെയുള്ള എഗ്ഗ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പാത്രത്തിൽ നിറഞ്ഞ കാരണം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി കുറച്ച് ഞാൻ വീഡിയോ സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ കേക്കുകളിൻ്റെ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കി എടുത്തു കേട്ടോ. അപ്പോൾ 3 cups പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓരോന്ന് വീതം 3/4 cups ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ബീറ്റായതിന് ശേഷം 1/2 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. 1/4 cup അല്ല കേട്ടോ, 1/4 cup പഞ്ചസാര ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ 1 kg നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് 1/4 cup സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ 1/4 cup അതേപോലെ 1/4 cup അങ്ങനെ 3 times ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുറേശ്ശേ ആയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ 3-4 times കുറേശ്ശേ ഇതേപോലെ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് കുറേശ്ശേ മാവ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിലത്തെ സ്പീഡ് കണ്ടിട്ടൊന്നും ആരും ഇതേപോലെ സ്പീഡിലൊന്നും ചെയ്യരുത് കേട്ടോ. പതുക്കെ നമ്മൾ മിക്സാക്കി എടുത്താൽ മതി. അപ്പോഴാണ് ആ ഒരു എഗ്ഗ് പൊന്തി വന്നത് താഴ്ന്നു പോകാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ സ്പീഡാക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതോ, വീഡിയോ കൂടുതൽ ലെങ്ത്തായി പോകുന്ന കാരണമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 9 inch മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2.5-3 kg ബാറ്ററാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2.5 ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 kg 5 inch മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ തട്ട് നമുക്ക് നല്ല ഹൈറ്റ് വേണമല്ലോ. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ഹൈറ്റിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ടാണ് ഞാൻ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 kg ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിട്ട് 9 inch 2.5 kg ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്ക് പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ കുറച്ച് ഉയർത്തിയിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊന്തി പോവാതെ തന്നെ അതിൽ തന്നെ ആ ബട്ടർ പേപ്പറിൻ്റെ അകത്ത് തന്നെ ആ കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് നിന്നോളും. ഇനി ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയുക, നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ പാത്രമൊക്കെ മുന്നേ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള കേക്കുകളും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഒഴിച്ചിട്ടുള്ള 2.5 പിന്നെ 1/2. പിന്നെ ഞാൻ 1.5 kg ബാറ്റർ തയ്യാറാക്കിയിട്ട് 1 kg ഒരു 1.5 kg അതിലൊഴിച്ചു. പിന്നെ ഒരു 1/2 kg ഇതിലും ഒഴിച്ചിട്ട് അങ്ങനെ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെയറാക്കിയിട്ട് മുറിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 layers ഓരോന്ന് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1.5 kg ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 7 inch മുകളിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ 4 layers മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെയേഴ്സൊക്കെ നമ്മൾ അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കേക്ക് കുറച്ച് ഹൈറ്റ് വരുന്ന കാരണം തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഹൈറ്റിൽ മുറിച്ചെടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള എഗ്ഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് വരും. ഇനി ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1/2 kg ഐസിങ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 1/2 kg ആ കേക്കിൻ്റെ അതേ വലുപ്പത്തിൽ ഞാനൊരു കേക്ക് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററിലൂടെ നമ്മളൊരു കോല് കുത്തി കൊടുക്കും കേക്ക് തന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ മുന്നേ അതിന് അനുസരിച്ചിട്ടുള്ളൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് കേക്കിൻ്റെ ലെയേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ലെയർ ഒരു 5 layer
ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മുകളിലെ കേക്ക്. അപ്പോൾ ഇതേപോലെ വൈറ്റ് ഫോറസ്റ്റ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലപോലെ ബീറ്റാക്കി സ്റ്റിഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചെറിയും നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ലെയർ ലെയറായിട്ട് നമുക്ക് ഇത് ഒന്നിന് മുകളിലായി ഒന്ന് വെച്ചിട്ട് നല്ലപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ത്രീ ടയർ കേക്കാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ ഐസിങ് ചെയ്ത് നല്ലപോലെ സെറ്റായതിനു ശേഷം കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ മുൻപായിട്ടാണ് ഞാൻ ഈ കേക്കുകൾ ഒന്നൊന്നായിട്ട് സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് നല്ലപോലെ സെറ്റായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ ഇതോടെയാണ് ഇങ്ങനെ കേക്ക് ബോർഡ് ഓടുകൂടിയാണ് ഞാൻ ഇറക്കി വെക്കാറ്. അങ്ങനെ വെക്കാതെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നേരിട്ടിട്ട് കേക്കിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ബോർഡിൻ്റെ സെൻറ്ററിൽ ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ഒരു സ്ക്വയർ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അധികം ലോങ് ഒക്കെ പോകുന്ന കേക്കുകളാണെങ്കിൽ ഇതേപോലെയാണ് ചെയ്യാൻ. ഒരു ടെൻഷനല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഹോം ബേക്കേഴ്സ് ആയാലും സാധാരണ ഒരു കേക്ക് ചെയ്യുന്ന ആളുകളായാലും ഒരു കേക്കും ചെയ്യുന്നതിൻ്റെ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കേക്കിൻ്റെ ലെയേഴ്സ് എല്ലാം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് എടുത്ത് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടുത്ത കേക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ 1 kg പോഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിലും ഇതേ സെയിം അതേ ഹോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതും നല്ലപോലെ സെറ്റാക്കി, ഇതും അത്യാവശ്യം ഹൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1.5 kg അതിൻ്റെ അടുത്ത് ബാറ്റർ നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. 2 kg പറ്റും. ഫസ്റ്റ് 3 kg ആണ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത്, രണ്ടാമത് 2 kg ബീറ്റ് ചെയ്തെടുത്തു. അതും ഓരോ മോൾഡുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഡ്രം ബോർഡാണ് കേട്ടോ ഇത്. അപ്പോൾ വെഡ്ഡിങ് കേക്കല്ലേ, അപ്പോൾ നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും കേക്ക്. സാധാരണ കേക്ക് ബോർഡിലൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിടിച്ചു കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഡ്രം ബോർഡാണ്. ഇതിന് ഏകദേശം 95 രൂപയോളം 100 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള 3 kg ഡ്രം ബോർഡാണ് കേട്ടോ. ഇതിൻ്റെ ചെറുതുണ്ട്, പിന്നെ 2 kg ആകുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് സൈഡൊന്നും ഭാഗം വിട്ട് കിട്ടില്ല, പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ കേക്കും സെറ്റായി. ഇനി നമ്മൾ അടുത്തെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ 4 പുറത്തും നമുക്ക് ഓരോ സ്റ്റിക്ക് കുത്തി കൊടുക്കണം കേക്ക് തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മുകളിലെ കേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് താഴെയുള്ള കേക്കിനൊരു ഉറപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക്കിൽ വരുന്ന സ്ട്രോ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതിൻ്റെ തന്നെ സ്ക്വയർ പോലെയുള്ള അത് വേറെയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ ആ ഒരു റൗണ്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഇതിന് മുകളിലായിട്ട് വെക്കുന്ന കേക്കിൻ്റെ അതേ റൗണ്ടിലുള്ള ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അളവ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്വയർ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രോ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് മുകളിലെ കേക്ക് നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് അതേ സ്ഥാനത്ത് തന്നെ ആ ഇത് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ ഞാനിത് ആദ്യമൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഇംഗ്ലീഷ് ചാനലൊരു വീഡിയോ കണ്ട സമയത്ത് അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചാണ് ഇങ്ങനെ. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് നമുക്ക് ആ ഒരു സൈസ് കറക്റ്റായിട്ട് അറിയാനും പറ്റും. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു സ്ക്വയർ കുത്തി കൊടുക്കാം, അതിൻ്റെ ഹോൾ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ കേക്ക് ഇതൊന്ന് എടുത്തിട്ട് അതിൻ്റെ നടുവിൽ കൂടെ നമുക്കൊന്ന് കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. രാത്രിയൊക്കെ കേക്കൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 12 മണിക്കാണ് നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ 12 മണിക്കൊന്നും നമുക്ക് കൊടുക്കേണ്ടി വന്നില്ല. അവിടെ ചെക്കൻ വരുന്ന സമയം 2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ കേക്കൊക്കെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. ഒരു റിലേറ്റീവിന് തന്നെയാണ്. അപ്പോൾ അവർ 2:30 ആ ഒരു ടൈമിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് കേക്ക് സെറ്റാക്കി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഞാൻ രാവിലെ ഒരു 8:30 കേട്ടോ ഇതൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ സ്റ്റാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി അതിൻ്റെ സൈഡൊന്നും ഇങ്ങനെ നീറ്റുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ആ കേക്ക് ബോർഡ് ഒരു ഇത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സൈഡ്സ് എല്ലാം ഒരേ അളവിൽ കിട്ടും കേട്ടോ.
കസ്റ്റമർ അയച്ചു തന്ന പിക്കിൽ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഇതേപോലെ നിറയെ പിയോണി ഫ്ലവേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കടയിൽ പോയിട്ട് പിയോണി ഫ്ലവേഴ്സാണ് വാങ്ങിയിട്ട് തന്നെ. അവരയച്ചു തന്ന ഫോട്ടോസിൽ ഇതെല്ലാം ബട്ടർഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ടർഫ്ലവേഴ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് താഴെ വീണ് പോവുമോ എന്നുള്ള. ഞാൻ ഇതുവരെ ബട്ടർഫ്ലവർ ചെയ്തിട്ടില്ല, അത് കാരണം ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവർ പിയോണീസ് സെയിം അതേ കളേഴ്സിലുള്ള പിയോണി ഫ്ലവേഴ്സ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സെയിം ഫ്ലവർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്ക് നല്ല കൂളിംഗ് ആയിട്ടുണ്ട് കേട്ടോ. 3 ലെയറും നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ടയറും നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തലേ ദിവസം തന്നെ നമ്മൾ ഇതേപോലെ വെഡിങ് കേക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് തലേ ദിവസം തന്നെ കറക്റ്റായിട്ട് കേക്ക് നല്ല കൂളിംഗ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല ടെൻഷനായിരുന്നു എനിക്ക് 3 കേക്കും എങ്ങനെ സ്റ്റാക്ക് ചെയ്യും എന്നുള്ളത്. ഞാൻ 3 ടയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ വെയിറ്റ് കൂടിയ കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് 4 kg വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 kg 1 kg അല്ലേ കൂടുള്ളൂ എന്ന് വിചാരിക്കും, പക്ഷേങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അവർ കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ബട്ടർഫ്ലവർ പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിലും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാൻ ചെറിയ ഫ്ലവർ നോസിലിട്ടിട്ട് വെച്ച് ശരിയാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ തലേ ദിവസം 2-3 ഫ്ലവേഴ്സ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ കുത്തി കൊടുക്കുന്നത് കേട്ടോ. അത് ആർട്ടിഫിഷ്യൽ അല്ല, നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഫ്ലവർ ആയിരുന്നു അത്. അപ്പോൾ അതും ഇതിൻ്റെ സൈഡിലാക്കിയിട്ട് കുത്തി കൊടുത്തു. ഇനി അതെങ്ങാനും താഴെ വീണ് പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. എല്ലാതും നല്ല ക്ലിയർ ആയി തന്നെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും മെൽറ്റ് ആവാതെ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെഡ്ഡിംഗ് കേക്കാണ്. ഞാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ഇത്. ഇനി ഇതിൽ നമുക്ക് ലീവ്സ് വരച്ചു കൊടുക്കണം. അപ്പോൾ ലീവ്സ് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ വരച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഐസ് ഒരു നൈഫ് വെച്ചിട്ടും വരച്ചു കൊടുക്കാം. ഞാൻ ആദ്യം നൈഫ് വെച്ച് വരച്ചു കൊടുത്തപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ടാണ് വരച്ചു കൊടുത്തത് പിന്നെ. അപ്പോൾ ആ ലീവ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. നമ്മുടെ നൈഫ് വെച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് കൈ അത്ര അങ്ങോട്ട് വഴങ്ങിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ അത് ഇതേപോലത്തെ നൈഫാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഗ്രീൻ കളർ നല്ല ഒരു ഗാർഡൻ ഗ്രീൻ കളറും പിന്നെ നോർമൽ ഗ്രീൻ കളറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് നമ്മളിത് കേക്കിൽ വൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കളറ് മങ്ങുമല്ലോ. അപ്പോൾ ചെറിയൊരു പേപ്പർ കട്ടിലൊരു പേപ്പർ വെച്ചിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ലീവ്സ് വരാൻ നോക്കി, പക്ഷേങ്കിൽ അത് ക്ലിയർ ആയില്ല. ജസ്റ്റ് ലൈനർ ബ്രഷ് കൊണ്ട് ചെയ്തപ്പോഴാണ് നല്ല വൃത്തിയായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ഈ കളർ കിട്ടിയത് ഗാർഡൻ ഗ്രീനും നോർമൽ ഗ്രീനും കൂടി ചേർത്ത് മിക്സ് ആക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു ഡാർക്ക് കളർ കിട്ടിയത്. അപ്പോൾ വൈറ്റിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡുകളിലായിട്ട് കേക്ക് ബോർഡ് കാണുന്നുണ്ട് എന്ന് ഇക്ക പറഞ്ഞു. അപ്പം അത് കാരണം അത് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഡിസൈനും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോയിൽ അതിൻ്റെ സൈഡിൽ ഡിസൈൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിങ്ങനെ കാണുന്നുണ്ട് എന്ന് ഇക്ക അങ്ങനെ പറഞ്ഞ സമയത്ത് ഇനി അതവിടെ വൃത്തികേട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് ഒരു ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നല്ല ഒരു ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവുമെന്ന് തോന്നി. അപ്പോൾ അതിനായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ഇതിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മുത്ത് പോലെയുള്ള ഡിസൈൻ കിട്ടും കേട്ടോ. പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ നല്ല ഇതേപോലെ ഡിസൈൻ കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് തന്നെ തോന്നി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ മുകളിലത്തെ സ്റ്റാക്കിങ്ങിൽ ലെയറിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. നേരിട്ട് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കേക്ക് ബോർഡ് അടിയിലുണ്ടല്ലോ, അപ്പോൾ ആ ബോർഡ് ഇങ്ങനെ സൈഡിൽ കുറച്ച് കാണുന്നുണ്ടായിരുന്നു. അത് കാരണം അവിടെ ഒരു വൃത്തികേടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇക്ക ഇങ്ങനെ പറഞ്ഞത്. അവിടെയും കൂടി ഒരു വർക്ക് കൊടുത്താൽ നന്നാവും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ അയച്ചു തന്നതിൽ ആ ഒരു വർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അതും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഒരു ബോ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് എനിക്ക് സാറ്റൻ റിബൺ വീതിയുള്ള സാറ്റൻ റിബൺ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെറിയ സാറ്റൻ റിബൺ 3 എണ്ണം ആക്കി എടുത്തിട്ട് മെഷീനിൽ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഒരു ബോ ഉണ്ടാക്കി നടുവിൽ കുത്തി കൊടുത്തു. ഒരു പിന്നി വെച്ചിട്ടാണ് കേട്ടോ ഞാനത് കുത്തി കൊടുത്ത്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് വെഡ്ഡിംഗ് കേക്ക് തയ്യാറായി. കുറച്ച് നേരം ടെൻഷൻ അടിച്ചതിന് നല്ലൊരു
ഫിനിഷിങ് നല്ലൊരു ഇത് കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷം. ഇനി ഇതിൽ ഹാപ്പി വെഡിങ് ഞാൻ കൊടുത്തു. അതേപോലെ ഒരു ടോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് കേക്ക് ചെയ്ത് വന്ന സമയത്ത് 5 kg നമുക്ക് വെയിറ്റ് ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ വെയിറ്റ് ഒരു 6 kg അടുത്തുണ്ടായിരുന്നു കേട്ടോ. അതെപ്പോഴും നമ്മൾ കേക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി ക്രീമും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും നമുക്ക് കേക്ക് എന്തായാലും kg കൂടുന്നുള്ള എല്ലാ ഹോം ബേക്കേഴ്സിനും അറിയാം. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. നമുക്ക് കസ്റ്റമർ അയച്ച എന്ന ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.